ഹലോ എവ്രിവൺ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ബോട്ടിൽ ആർട്ടാണ്. എല്ലാവർക്കും എങ്ങനെ സിമ്പിളായി ബോട്ടിൽ ആർട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കതിനൊരു ക്ലീൻ ബോട്ടിൽ വേണം. ഇനി നമുക്ക് ഈ ബോട്ടിൽ പെയിൻറ് ചെയ്യണം. ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ആക്രിലിക് കളറായിരുന്നു. പക്ഷേ അതെന്താ വെച്ചാൽ അതിങ്ങനെ പൊളിഞ്ഞു പോരുന്നത്, അതിൻ്റെ കൂടെ അടുത്ത കോട്ട് അടിച്ചപ്പോൾ തന്നെ അതങ്ങ് പൊളിഞ്ഞു പോരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അത് ഒഴിവാക്കിയതിന് ശേഷം സാദാ പെയിൻറ് ഉണ്ടായിരുന്നു ഇവിടെ, നമ്മൾ ഈ വീടിൻ്റെ വാതിലിനൊക്കെ അടിക്കുന്ന പെയിൻറ്, ആ പെയിൻറ് ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് ഇനി ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് അടിക്കുകയാണ്. ഇനി പെയിൻറ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വെക്കണം. ഇല്ലെങ്കിൽ നമ്മളത് പിടിക്കുമ്പോഴത്തേക്ക് കയ്യിലൊന്ന് ആകെ ഒട്ടി പിടിച്ച് കയ്യിൻ്റെ എല്ലാ അടയാളങ്ങളും ഈ ബോട്ടിലിൽ നിന്നുണ്ടാകും. അപ്പം കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മൾ ഒരു പിക്ചർ സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് നമ്മൾ ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ വിചാരിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി വൈറ്റ് അടിച്ചുകൊണ്ട് ഒരു ബ്ലാക്ക് കളറിൽ പിക്ചർ ചെയ്യാനാണ് വിചാരിച്ചത്. ഇപ്പോൾ പിക്ചറിൻ്റെ ഔട്ട്ലൈനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളത് ബ്ലാക്ക് പെയിൻറ് ചെയ്യാൻ പോവുകയാണ്. Thank you.
ടീച്ചറിൻ്റെ പെയിൻറ്റിങ് പരിപാടികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ, എൻ്റെ അടുത്തൊരു റിബൺ ഉണ്ട്, കുറേ കാലമായിട്ട് മേടിച്ചു വെച്ചതാണ്. ഈ ഇപ്പോഴത്തെ ഈ സമയത്ത് എന്തായാലും പുറത്ത് പോയി ഒന്നും മേടിക്കാറില്ല. അപ്പോൾ ഈ റിബണുണ്ട്, ഞാൻ ഈ ബോട്ടിലിൻ്റെ ഈ നെക്ക് ഭാഗത്തുനിന്ന് ജസ്റ്റ് കെട്ടി കൊടുക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഈ റിബണിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ബോട്ടിൽ ആർട്ട് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ.